വേനൽമഴ. ശ്രീ ബാലു പൂക്കാട്. മുട്ടയിടാൻ കൂട്ടിൽ കയറുന്ന പെൺപക്ഷി മരത്തൊലിയും ചെളിയും കാഷ്ടവും കൊണ്ട് കൂടടയ്ക്കും. കൊക്കുകൾ മാത്രം പുറത്തേക്കിടാൻ ഒരു ദ്വാരമിടും. മുട്ട വിരിഞ്ഞാൽ സ്വന്തം തൂവലുകൾ പൊഴിച്ച് തൂവലുകൾ കൊണ്ട് കുഞ്ഞിനു മെത്തയൊരുക്കും. വിശപ്പും ദാഹവും ക്ഷീണവും അറിയാതെ നീണ്ട ഏകാന്തവാസം. സ്വന്തം കുടുംബത്തിനു വേണ്ടിയുള്ള കരുതൽ. പിന്നെ എപ്പോഴോ ചിറകുകൾ മുളച്ച് പറക്കാറാവുമ്പോൾ അമ്മക്കിളിയെയും ഇന്നലെകളെയും വിട്ട് സ്വന്തം ആകാശക്കോണിലേക്ക് പറന്നകലും. അപ്പോഴും അങ്ങു ദൂരെ പോയി നിലനിൽപ്പിനായി കുടുംബത്തിനുള്ള ഭക്ഷണം കൊക്കിൽ ശേഖരിക്കയാവും ആൺപക്ഷി. കൂട്ടിൽ കുഞ്ഞിക്കിളിയുടെ ഓരോ വളർച്ചയും സ്വപ്നം കണ്ടുകൊണ്ട് മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ട് അമ്മയുടെ കഥകൾ കേട്ടങ്ങനെ മയങ്ങിപ്പോവും. കുഞ്ഞായിരിക്കുമ്പോൾ കേട്ട കുഞ്ഞിക്കിളിയുടെയും അമ്മക്കിളിയുടെയും കഥകളുടെ ചിറകൊച്ചകൾ മഹേഷിന്റെ മനസ്സിൽ വട്ടമിട്ടു. മനസ്സിലൊരു പേടിയും വീർപ്പുമുട്ടലും അനുഭവപ്പെടാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായിരിക്കുന്നു. അമ്മ അവിടെ ഒറ്റയ്ക്ക് എങ്ങനെ? തീരെ ഇഷ്ടമില്ലാഞ്ഞിട്ടും പ്രിയയുടെ നിർബന്ധത്തിനൊടുവിൽ അമ്മയെ നിർബന്ധിച്ചു കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. മുമ്പ് ഇന്റേൺഷിപ്പ് ചെന്നൈയിലാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അമ്മ മുഖം കോട്ടിയതാണ്. എന്റെ മോൻ ഇവിടെ തന്നെ പഠിച്ചാൽ മതി, എങ്ങോട്ടും വിടില്ല ഞാൻ. അച്ഛനാണ് അന്ന് ഇടപെട്ടത്. ഇന്റേൺഷിപ്പ് ഒരു ട്രെയിനിങ് പോലെയാണെന്നും അത് കഴിഞ്ഞ് തിരികെ ഇവിടെ അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടാവുമെന്നും പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിക്കുകയായിരുന്നു. പ്ലേസ്മെന്റിൽ അവിടെ തന്നെ നല്ലൊരു ജോലി ശരിയായപ്പോൾ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നതാണ് അവിടെ കൂടെ വന്നു നിൽക്കാൻ. രണ്ട് മനസ്സായിരുന്നു അമ്മയ്ക്കപ്പോൾ. എന്നും ഞാറ്റുവേലകൾ ചൊല്ലിപ്പാടുന്ന പാടവരമ്പിലൂടെ അച്ഛനൊപ്പം നടക്കാനായിരുന്നു അമ്മയ്ക്കിഷ്ടം. കാലം കടന്നു പോന്ന ചില ഊടുവഴികളിലൂടെ മഹേഷ് അല്പം പിന്നോട്ട് നടന്നു. പ്രിയയുമായുള്ള വിവാഹം ഉറപ്പിക്കുമ്പോഴും സന്തോഷത്തിനുള്ളിലെ മൗനം ശ്രദ്ധിച്ചിരുന്നു. ചില നേരങ്ങളിലെ തീരുമാനങ്ങൾക്ക് വേദനകളുടെ നീറ്റലുണ്ടാവുമെന്ന് മഹേഷ് ഓർത്തു. ബാംഗ്ലൂരിൽ പഠിച്ചു വളർന്ന പ്രിയയ്ക്ക് ഞങ്ങളുടെ നാട്ടിൻപുറവുമായി പൊരുത്തപ്പെടാൻ കഴിയില്ലെന്ന് അറിയാമായിരുന്നിട്ടും മുറിച്ചു വേർപെടുത്താനാവാത്ത വിധം പ്രിയ എന്നിൽ സ്വാധീനപ്പെട്ടിരുന്നു. ഓഫീസിൽ ഒരേ ദിവസം ജോയിൻ ചെയ്തതും പ്രൊജക്റ്റിൽ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടി വന്നപ്പോഴും ഞാൻ ഒരകലം പാലിച്ചിരുന്നു. എന്തുകൊണ്ടോ ജീവിതത്തിൽ സ്വന്തമായൊരു തീരുമാനമെടുക്കാനുള്ള ചിറകുമുളച്ചെന്ന് തോന്നിയ ഒരു വേളയിൽ അച്ഛനിലൂടെ അമ്മയെ അറിയിക്കുകയായിരുന്നു. അമ്മ അച്ഛനുമായി ഏറെ തർക്കിച്ചിട്ടുണ്ടാവാമെന്ന് സങ്കല്പിച്ചിരുന്നു. കുഞ്ഞിക്കിളി ചിറകുമുളച്ച് സ്വന്തം കൂടുണ്ടാക്കാൻ പറന്നുപോകുന്നത് അമ്മക്കിളി വേദന പുരട്ടിയ സന്തോഷത്തോടെ നിസ്സഹായയായി നോക്കി നിന്നു. ഒരു ധർമ്മസങ്കടത്തിന്റെ തുരുത്തിലായിരുന്നു അമ്മ. എന്തായാലും ഞാൻ അങ്ങോട്ടില്ല, പാടത്ത് ജനിച്ച് പാടത്ത് തന്നെ മണ്ണായി തീരാനാണ് എനിക്കിഷ്ടം. അച്ഛന്റെ വാക്കുകൾ അമ്മയെയും അവിടെ തന്നെ പിടിച്ചു നിർത്തി. ജീവിത നൗകയിൽ തുഴഞ്ഞു പോകെ കാലം കരുതി വെച്ച ഏതൊക്കെയോ അടിയൊഴുക്കുകളിൽ തട്ടി കാറ്റിനൊപ്പം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഞെട്ടലോടെ അച്ഛന്റെ വിയോഗം ജീവിതത്തിൽ ഒരു ഉലച്ചിലുണ്ടാക്കിയത്. തീരുമാനങ്ങൾക്കൊക്കെ ഉറപ്പുണ്ടായിരുന്നെങ്കിലും അച്ഛന്റെ ഹൃദയപേശികൾ ദുർബലമായിരുന്നല്ലോ എന്ന് മഹേഷിന് പലപ്പോഴായി മുമ്പ് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കൂടെ പോരാൻ ആവുന്നത്ര ശ്രമിച്ചിട്ടും അമ്മ കൂട്ടാക്കിയതുമില്ല. ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്നോളാം, അച്ഛൻ ഉറങ്ങുന്ന മണ്ണിന് ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല, അമ്മ തീരുമാനം കടുപ്പിച്ചു. ഓണത്തിനും വിഷുവിനും നാട്ടിൽ വരുമ്പോൾ പാടവരമ്പിലൂടെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി നെല്ലും നിലവും ചേറും ഞാറും കൊയ്ത്തും മെതിയും അനുഭവപ്പെടുത്തുമ്പോൾ ഏതോ ഒരത്ഭുത ലോകത്തായിരുന്നു പ്രിയ. രാത്രി നിലാവിൽ കളപ്പുരയിലിരുന്ന് കൊച്ചു വർത്തമാനങ്ങൾ പറയുമ്പോൾ അരികെ അച്ഛന്റെ ഗന്ധമറിഞ്ഞു. ആളും അടിയാരും പാടത്തു തന്നെ, കുഞ്ഞുള്ള തള്ളയും പാടത്തു തന്നെ. ഗന്ധത്തോടൊപ്പം അച്ഛന്റെ ശബ്ദവും ഒരു കാറ്റിലെന്നോണം മേലാകെ വന്നൊഴിയും. ഇന്നിപ്പോൾ മഴച്ചൊല്ലുകളും മഴയുടെ താളവും മാഞ്ഞു പോയിരിക്കുന്നു. ഞങ്ങൾക്ക് മായ പിറന്നപ്പോഴാണ് പിന്നെ അമ്മയ്ക്കൊരു മാറ്റമുണ്ടായത് എന്ന് മഹേഷ് ഓർത്തു. ഫ്ളാറ്റിൽ താമസിക്കുന്നത് അമ്മയ്ക്ക് ശ്വാസമുട്ടുപോലെ അനുഭവപ്പെട്ടിരുന്നെങ്കിലും മായമോളുടെ പാദസരക്കിലുക്കം അമ്മയെ ജീവിതത്തിന്റെ പുതിയ താളത്തിലേക്ക് അടുപ്പിച്ചിരുന്നു. ഇനി സർവന്റ് ആന്റി വരണ്ട, അച്ഛമ്മ മതി എന്നവൾ പറയുമ്പോൾ പ്രിയ എന്നെ ഇടങ്ങണ്ണിട്ട് നോക്കുന്നതും അമ്മ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും മഹേഷിന് മനസ്സിലായിരുന്നു. മടിയിലിരുത്തി മായയുടെ മുടിയിഴകളിലൂടെ വിരലോടിച്ച് എന്തോ ആലോചിച്ചിരിക്കുന്ന അമ്മയെ കൊണ്ട് അവൾ കഥ പറയിക്കുമായിരുന്നു. വയൽപ്പച്ചകളിൽ നിന്ന് കതിർ കൊത്തിപ്പറക്കുമ്പോൾ കെണിയിൽ പെട്ടുപോകുന്ന തത്തക്കിളിയുടെ കഥകൾ കേൾക്കാൻ മായ എന്നും കാതോർക്കും. മഴച്ചൊല്ലുകൾ കേട്ടാൽ അവൾക്ക് സംശയങ്ങൾ തീരില്ല. ചോദി പോയാൽ പിന്നെ ചോദ്യമില്ല എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞുകൊടുക്കാൻ എനിക്കും അറിയില്ലായിരുന്നല്ലോ. അച്ഛമ്മയെ എന്തിനാ എല്ലാരും മാളോ എന്ന് വിളിക്കുന്നത്? മായയുടെ ഒരു സംശയമായിരുന്നു. അത് പിന്നെ മായമോളെ മോളു എന്ന് വിളിക്കുന്നത് പോലെ എന്നെയും സ്നേഹം കൊണ്ട് മാളോ എന്ന് വിളിക്കും അവരൊക്കെ നാട്ടിൽ. മറുപടി കേട്ടപ്പോൾ അമ്മയെ എത്ര സ്നേഹത്തോടെയാണ് നാട്ടുകാർ കാണുന്നതെന്ന് അന്ന് കൂടെ പോരുമ്പോൾ അയലത്തുകാരുടെ കണ്ണീർ കണ്ടപ്പോഴും മഹേഷിന് ബോധ്യപ്പെട്ടിരുന്നു. പിന്നെ എന്തുകൊണ്ടെന്നറിയില്ല, അമ്മ വാശി പിടിക്കുകയായിരുന്നു എനിക്ക് നാട്ടിൽ പോണം, അച്ഛനെ കാണണം എന്നൊക്കെ പറഞ്ഞ്.
ഏതോ മഹാമാരി നാട്ടിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടെന്ന് വാർത്ത കണ്ടപ്പോഴായിരുന്നു അത്. വീട്ടിലാക്കി തിരികെ പോരുമ്പോൾ അമ്മയുടെ മുഖം മ്ലാനമായി കണ്ടു. മോളെ നല്ലോണം നോക്കണട്ടോ, മനസ്സിൽ തട്ടിയ അമ്മയുടെ വാക്കുകൾ. മഹാമാരി ഞങ്ങളുടെ ഫ്ളാറ്റിലും എത്തിയെന്നറിഞ്ഞപ്പോഴാണ് ശരിക്കും അമ്മയെ ഓർത്ത് ഞെട്ടിയത്. കാലത്തിനു മുമ്പേ നടക്കുന്ന മനസ്സാണ് അമ്മയ്ക്ക് എന്ന് മഹേഷ് മനസ്സിലാക്കിയത് അപ്പോഴായിരുന്നു. പിന്നെ ഫോണിലൂടെ അറിഞ്ഞു അമ്മ അവിടെ ഏകാന്ത തടവിലാണെന്നും ആരോഗ്യ പ്രവർത്തകർ നിരീക്ഷണത്തിലാക്കിയെന്നും. ഫ്ളാറ്റിൽ മുഴുവൻ പേരെയും ഒഴിപ്പിച്ചപ്പോൾ മറ്റൊന്നും സാധ്യമല്ലാത്ത നിലയിൽ ഞങ്ങളും നിരീക്ഷണ ചുവരുകൾക്കുള്ളിലാവുകയായിരുന്നു. ഇന്നലെയാണ് അമ്മ പിന്നെ വിളിച്ചത്. പുതിയ ഊർജം കിട്ടിയ ഒരു ശബ്ദമായിരുന്നു അമ്മയ്ക്കപ്പോൾ. ഞാനിവിടെ സുഖമായിരിക്കുന്നടാ മക്കളെ, നിങ്ങൾക്കും മായമോൾക്കും സുഖല്ലേ? നിങ്ങളൊന്നും അടുത്തില്ലേലും ഇവിടെ എനിക്ക് മക്കളായി ഇവരൊക്കെ ഉണ്ടായിരുന്നടാ. ഐശു ഡോക്ടറും റബേക്ക സിസ്റ്ററും. രോഗത്തിന്റെ നേരിയ ലക്ഷണം ഉണ്ടായിരുന്നത്ര എനിക്ക്. 47 ദിവസത്തെ ചികിത്സയും പിന്നീടുള്ള ആശങ്കകളും അതിജീവിച്ച് അവരുടെ കയ്യിൽ നിന്ന് സ്നേഹ സമ്മാന പൂക്കളും വാങ്ങി ഞാൻ ഇന്ന് വീട്ടിൽ തിരിച്ചെത്തി. സ്വന്തം അമ്മയെപ്പോലെ തന്നെ പരിചരിച്ച അമ്മയുടെ വാക്കുകളിൽ നിറയെ അവരെ പറ്റി അഭിമാനമുണ്ടായിരുന്നു. അമ്മ ഫോണിലൂടെ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരുന്നു. സമ്മാനപ്പൂക്കളെല്ലാം ഞാൻ അച്ഛന് സമ്മാനിച്ചു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, വെറുതെ കിടക്കുന്ന നമ്മുടെ മണ്ണിൽ വിത്തിടണം, മണ്ണും മനുഷ്യനും ഒന്നാണെന്ന് മറക്കരുത്. തിരികെ മടങ്ങുമ്പോൾ കാറ്റിലൂടെ കേട്ടു, ആളുമടിയാരും പാടത്തു തന്നെ, കുഞ്ഞുള്ള തള്ളയും പാടത്തു തന്നെ. അതൊരു വേനൽമഴ പോലെ മാളുവിന്റെ ഉള്ളം കുളിർപ്പിച്ചു. ജീവിതം തിരികെ പിടിച്ച സന്തോഷത്തിൽ ലയിച്ചിരിക്കെ മാളു ഒരു വേഴാമ്പലിന്റെ കൂകൽ കേട്ടു. ആദ്യത്തെ ഞാറ്റുവേല, അശ്വതി ഞാറ്റുവേല തുടങ്ങിയിരിക്കുന്നു. അമ്മക്കിളി സ്വന്തം കൂട്ടിലേക്ക് തിരികെ എത്തുകയാണ് അതിജീവനത്തിന്റെ പുതിയ തൂവലുകളോടെ. വേലിക്കരികെ മഴയിൽ കുതിർന്ന മണ്ണിന്റെ പുതുഗന്ധം, പണ്ടെങ്ങോ ചാരത്തിൽ പൊതിഞ്ഞ് തുണിയിൽ കെട്ടിവെച്ച് ഉണങ്ങിയ വിത്തുകൾ മാളു ആ ഗന്ധത്തിലേക്ക് നട്ടു. വിത്തും കൈക്കോട്ടുമായി ഒരു വേനൽമഴ വന്നെത്തുക തന്നെ ചെയ്യുമെന്ന ഉറപ്പോടെ.